നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടെൻസസ് എന്ന് പറയുന്നത്. സി, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ടെൻസസ്. എങ്ങനെയാണ് നമ്മളിത് ഈസി ആയിട്ട് പഠിക്കുന്നത്? അത് നമുക്കൊരു ഫോമാറ്റ് തയ്യാറാക്കാം. ഇപ്പൊ ഞാൻ വളരെ കുറഞ്ഞ ഒരു മിനിറ്റിനകത്ത് ഈ 12 ടെൻസും അതിന്റെ ഫോംസും പറയാനായിട്ട് പോകും. വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കുക. ആ ടിപ്സ് നമുക്ക് ഇന്നൊന്ന് പഠിച്ചെടുക്കാം. നമുക്കറിയാം പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ടെൻസസ് ആണ്. അതിനകത്ത് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഈ 3 മെയിൻ ടെൻസസിനും ഇതിനകത്ത് ഓരോന്നിനും കൂടെ 4 ആസ്പെക്ട്സുകൾ നമുക്ക് വരുന്നുണ്ട്. ഇനി ആസ്പെക്ട്സ് വരുന്നത് സിമ്പിൾ എന്നൊന്ന്, സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ്, കണ്ടിന്യൂസ്. ഇങ്ങനെ ഓരോ ടെൻസും ഈ 4 അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 4 ടെൻസസ് കിട്ടും. ഇനി നമുക്ക് പാസ്റ്റിനകത്ത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് 4 വരുമ്പോൾ 4+4 8 ടെൻസ് കിട്ടും. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസിനകത്ത് ഇതുപോലെ തന്നെ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമുക്ക് ടോട്ടൽ 12 ടെൻസസ് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ഈ 12 ടെൻസസിന്റെ ഫോംസ് ആണ് നമുക്ക് പ്രാധാന്യമുള്ളത്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് പോകും. ഈ ഫോംസ് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ മിനിറ്റിനകത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റും. സിമ്പിൾ പ്രസന്റ് എങ്ങനെയാ അതിന്റെ ഫോം? സബ്ജക്ട് പ്ലസ് P1 പ്ലസ് ഒബ്ജക്ട് പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ആമോർ ഈസ് ഓർ ആർ പ്ലസ് P1 പ്ലസ് ING പ്ലസ് ഒബ്ജക്ട് പ്രസന്റ് പെർഫെക്ട് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് P3 പ്ലസ് ഒബ്ജക്ട് പ്രസന്റ് പെർഫെക്ട് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് P1 പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. അപ്പൊ നമ്മൾ ഒന്നാമത് പ്രസന്റ് ടെൻസ് പറഞ്ഞ 4 കഴിയും. ഇനി പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിന്റെ ടെൻസ് ഫോം ആണ് നമ്മൾ പറയുന്നത്. ഈ 4 നമ്മൾ പെട്ടെന്ന് പറയാൻ പോകും. സിമ്പിൾ പാസ്റ്റ് സബ്ജക്ട് പ്ലസ് P2 പ്ലസ് ഒബ്ജക്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വർ പ്ലസ് P1 പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്, പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് P3 പ്ലസ് ഒബ്ജക്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് P1 പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. അപ്പൊ നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഫ്യൂച്ചർ ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫോംസ് നമുക്ക് വളരെ പെട്ടെന്ന് പറയാം. സബ്ജക്ട് സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്ട് പ്ലസ് ബില്ലോ ഷോർ പ്ലസ് P1 പ്ലസ് ഒബ്ജക്ട്, ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ബില്ലോ ഷോർ പ്ലസ് ബി പ്ലസ് P1 പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്, പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്ട് പ്ലസ് ബില്ലോ ഷോർ പ്ലസ് ഹാവ് പ്ലസ് P3 പ്ലസ് ഒബ്ജക്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സബ്ജക്ട് പ്ലസ് ബില്ലോ ഷോർ പ്ലസ് ഹാവ് പ്ലസ് ബി പ്ലസ് P1 പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. ഇതാണ് ഈ പറഞ്ഞ 12 ടെൻസസിന്റെ ഫോംസ്. ഇനി നമ്മൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഈ സംഭവം നമ്മൾ ഇത് എങ്ങനെയാണ് നമ്മൾ വളരെ പെട്ടെന്ന് പഠിക്കുന്നത്? ഒരു ഇതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ടേബിൾ വെച്ചിട്ട് ആ ടേബിളിനകത്ത് ഒരു 3 കോളംസ് ഇങ്ങനെ ഇങ്ങോട്ട് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ആസ്പെക്ട്സ് സിമ്പിൾ, കണ്ടിന്യൂസ്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ്, കണ്ടിന്യൂസ്. ഇതിനകത്ത് ഓരോന്നും നമ്മൾ എഴുതിയിരിക്കുക, അതിന്റെ ഫോംസ് എഴുതിയിരിക്കുക. സിമ്പിൾ പ്രസന്റിന്റെ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്ട് പ്ലസ് P1 പ്ലസ് ഒബ്ജക്ട്, ദെൻ പ്രസന്റ് കണ്ടിന്യൂസിന്റെ സബ്ജക്ട് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് പി പ്ലസ് ഐ ജി പ്ലസ് ഒബ്ജക്ട്. ഇങ്ങനെ എല്ലാ ഫോംസും നമ്മൾ എഴുതി വെച്ച ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയും. അതിന് ഓരോന്നിനും ഓരോ എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ 12 ടെൻസിന്റെ സെന്റൻസ് നമുക്ക് കിട്ടി. ഇനി ടെൻസിന്റെ പ്രാധാന്യം എന്തെന്നറിയാമോ? നമുക്ക് ഒരു സെന്റൻസ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ അത് ചോദ്യമാണെങ്കിലും നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുകയാണെങ്കിലും ആക്റ്റീവ് പാസീവ് സെന്റൻസ് ഉണ്ടാക്കുക, ഇംഗ്ലീഷിൽ ഏത് തരത്തിലുള്ള കളികളും നമ്മൾ കളിക്കണമെങ്കിലും ഈ പറഞ്ഞ 12 ടെൻസസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഈ 12 ടെൻസസ് എത്രമാത്രം നമ്മളതിന്റെ ഫോംസ് ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നു അതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത്രയും ഫ്ലുവൻസി നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിനകത്തും കിട്ടും. എഴുത്തിൽ മാത്രമല്ല നമ്മുടെ സംസാരത്തിലും അത് വളരെ ഈസി ആയിട്ട് നമുക്ക് സെന്റൻസുകൾ പഠിക്കാനായിട്ട് കഴിയും. വളരെ കുറഞ്ഞ സമയം കൂടെ നമ്മളിതിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഒരു
ഒരൊറ്റ മിനിറ്റിൽ നമ്മള് ഇത് പറയുന്നതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്നത്. അതില് ഒന്നുകൂടെ നമുക്ക് നോക്കാം, 12 ടെൻസും അതിന്റെ ഫോംസും ഞാൻ ഒരൊറ്റ മിനിറ്റിനകത്ത് പറയാൻ പോകുന്നു. നോക്കുക, സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് പ്ലസ് വിവർ പ്ലസ് ഒബ്ജക്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ആമോറിസ് ഓർ ആർ പ്ലസ് വിവർ പ്ലസ് ഐക്യു പ്ലസ് ഒബ്ജക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി3 പ്ലസ് ഒബ്ജക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തിങ്സ് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി പ്ലസ് വിവർ പ്ലസ് ഐക്യു പ്ലസ് ഒബ്ജക്റ്റ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്ട് പ്ലസ് വി2 പ്ലസ് ഒബ്ജക്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ് തിങ്സ് സബ്ജക്ട് പ്ലസ് ഓസോ വർ പ്ലസ് വി1 പ്ലസ് ഐക്യു പ്ലസ് ഒബ്ജക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വി3 പ്ലസ് ഒബ്ജക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വി പ്ലസ് വിവർ പ്ലസ് ഐക്യു പ്ലസ് ഒബ്ജക്റ്റ്. The simple future, subject plus, willard short plus, v1 plus, object. Then, past future, continuous tense, subject plus, willard short plus, v plus, will plus, ing plus, object. Future, continuous tense, future perfect tense, subject plus, willard short plus, have plus, v3 plus, object. Future perfect continuous tense, subject plus, willard short plus, have plus, v plus, will plus, ing plus, object. 12 tense of the form. So, we will say one minute. We will say one minute. We will say one minute. നമുക്ക് അതിൽ ഉണ്ടാക്കി തീർത്തു കഴിഞ്ഞാല് തുടക്കത്തിൽ നമുക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് ഇതുപോലെ കോളംസ് വരച്ചിട്ട് അതിന്റെ ഫോംസും വിത്ത് വൺ എക്സാമ്പിൾ ഒറ്റ എക്സാമ്പിൾ മതി. ഫോർ എക്സാമ്പിൾ നമ്മൾ സിമ്പിൾ പ്രസന്റിന്റെ എക്സാമ്പിൾ കൊടുക്കുന്നു. ഹീ റൈറ്റ്സ് എ ലെറ്റർ എങ്ങനെ വരും ബാക്കിയുള്ള പത്രത്തിലേക്ക്? ഹി റൈറ്റ്സ് എ ലെറ്റർ, ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അപ്പൊ അത് പാസ്റ്റിലേക്ക് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റില് ഹി റോട്ട് എ ലെറ്റർ, ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ, ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ, ഹി ഹാഡ് ബീൻ റൈറ്റിംഗ്, ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അപ്പൊ നമുക്ക് ഈ എട്ട് ടെൻസിൽ നമ്മൾ ഫോം ചെയ്യും. ഇനി അടുത്ത ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഇതേ സെന്റൻസിൽ നമ്മൾ മാറ്റുന്നത് എങ്ങനെയാണ്? ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളതിനെ നമ്മൾ വീണ്ടും ഇതിലേക്ക് മാറ്റുമ്പോൾ ഹി വിൽ റൈറ്റ് എ ലെറ്റർ, ഹി വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ, ഹി വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ, ഹി വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ടേബിൾ ആണിത്. ഇതൊരു ടിപ്സ് ആയിട്ട് ഫോളോ ചെയ്യാം. കൂടാതെ നമ്മൾ അത് എത്ര ദിവസം കൊണ്ട് പഠിച്ചെടുക്കുന്നു? ചില കുട്ടികൾക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാം, ചില കുട്ടികൾക്ക് ഒരാഴ്ച വേണ്ടി വരും, ചിലപ്പോൾ ഒരു മാസം വേണ്ടി വരും. ഡസന്റ് മാറ്റർ. കാലാവധി എത്രയാണ് നിങ്ങളുടെ ഇതിന് വരുന്ന ആ ടേം നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. എത്രയോ വന്നോട്ടെ, പക്ഷെ ഇത് അത്രയും സമയം എടുത്ത് നമുക്കൊരു വാശി വേണം ഞാൻ ഇത് പഠിക്കുന്നുള്ളത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ബോത്ത് ഇൻട്രോഗേഷൻസ് അതിന് നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസോ അതല്ലെങ്കിൽ മറ്റുള്ള ക്വസ്റ്റ്യൻസോ ഒക്കെ പറയണമെങ്കിൽ അവിടെ നമുക്ക് ടെൻസിന് ആവശ്യമാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓർ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനായിട്ട് അത്തരം ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യണമെങ്കിലും ടെൻസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ പറയുന്ന പോലെ ഡയറക്റ്റ് സ്പീച്ച്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അറിയണമെങ്കിലും ടെൻസിന്റെ യൂസേജ് നമുക്ക് നിർബന്ധമാണ്, അതിനെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഇത്ര ഇത് മാത്രമല്ല, നമുക്ക് നെഗറ്റീവ് സെന്റൻസസ് ഫോം ചെയ്യാം, അഫർമേറ്റീവ് ആയിട്ട് നെഗറ്റീവ് സെന്റൻസസ് ഫോം ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിലെ എല്ലാ കളികളും, കളികൾ എന്ന് പറയുന്നത് നമുക്കൊരു മോട്ടോ ഉണ്ട്, ഇംഗ്ലീഷ് ഇസ് ദ ഗെയിം ദാറ്റ് വി ഹാവ് ടു പ്ലേ ഇൻ സക്സസ് ഇസ് ദ ഗെയിം, അതാണ് നമ്മുടെ മോട്ടോ. ശരിക്കും അതൊരു കളി തന്നെയാണ്, നമുക്ക് സക്സസ് ആണ് എയിമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കളി കളിക്കണം. അതിനകത്ത് ഇത്രയും സാധനങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി പഠിക്കാനുള്ള ചെറിയൊരു ടിപ്പാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. ഈ ടിപ്പ് നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്താൽ everyone will get English language. So it is not a matter to learn English language with difficulty. You can easily learn this by using these tips. You just take a paper in which you have to draw the columns and put different forms of sentences with names and with one example. Then you will learn this in days. It will be okay. Your English will be fine at that time. So let us conclude this. After having analyzed all these things that we have discussed today, as this is the part or substratum of English language, it is the basement or the foundation of English language. When you want to learn English, you have to learn it first. Some students or some persons are talking about this is very difficult to learn these tenses. Some are arrogant or sometimes they are irritated by these thoughts. I have to learn sentences, I have to learn tenses, I have to know this and that. No, the first thing that you have to learn is tenses. If there is no tense in your language, we have to learn it. If you have to learn it, then you will get the basement. You just imagine that you are going to construct a building or a house without foundation. What will be happen? The next time it will be collapsed. Right? Okay, the same thing will be happen here. When you want to construct your English language, the first thing you have to construct it with its basement.
then your English will last long forever. So let us conclude today's topic. Bye. See you later. Thank you.